ചേച്ചിക്ക് അറിയാമോ, അതിൽ 10-15 പിള്ളേരുടെ അരങ്ങേറ്റമാണ് ഉടനെ. ഞാൻ അതിന് വേണ്ടിയിട്ട് ധൃതിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? നന്ദിയുടെ കാണിക്കണത് എന്തോ ഡി വൈ എസ് പി ആന്ന് പറഞ്ഞാല് എന്തോ ആകെ പണിയായല്ലോ. പണിയായി പണി വാടി. ഈ ലില്ലിപ്പള്ളിന്റെ വാക്കും കണ്ടിട്ട് ചാടി ഇറങ്ങിപ്പോയ എന്റെ പണി വാടി. കയ്യിലുണ്ടായിരുന്നു 100 രൂപയ്ക്കകത്ത് ഈ 30 രൂപ. ഞാനും ആ മീൻകറി കൊള്ളത്തില്ലെന്ന് പറഞ്ഞോണ്ടല്ലോ ലില്ലി വെച്ച മീൻകറി എടുത്തോണ്ട് ഞാൻ ആ പുഴമീൻ തന്ന ബംഗാളികളെ തിരക്കി അവിടെ ചെന്നു. ആ പുഴമീൻ തന്ന് കളിപ്പിച്ച ബംഗാളികളെ രണ്ടിനെയും കൈയോടെ പൊക്കി. എന്നിട്ട് നമ്മുടെ ദാമോരന്റെ കടയിലോട്ട് ചായക്കട ചെന്ന് കേട്ട് 4 പൊറോട്ടയും ഈ കൊണ്ടുപോയി മീൻകറിയും കൊണ്ട് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഉണ്ടുക്കപ്പെട്ട കമീനെന്ന് പറഞ്ഞു. അവന്മാരാ പൊറോട്ട മീൻകറി കൂട്ടി മിഷ്ടാനും കഴിച്ചിട്ട് പോവാ. ബഹു തച്ച മീൻകറി ടുമാറോ സപ്ലൈ ചാവോന്ന്. സൂപ്പർ മീൻകറി എന്ന് ഇതേ ഉണ്ടാക്കിക്കൊണ്ട് വരുമോന്ന്. നീ ഒന്ന് നിർത്താമോ? ഇവിടെ അതിലും വലിയ പ്രശ്നത്തിലിരിക്കുന്ന അവള്. എന്താ ഡി വൈ എസ് പിയുടെ മോള് അരങ്ങേറ്റം? അതൊന്നും നടക്കുമെന്ന് തോന്നില്ല. നടക്കത്തില്ലേ? ലില്ലിപ്പള്ളി എന്തോ ഈ പറഞ്ഞു കനകമ്മച്ചണ്ട് ഓക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന പറയുമ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചിട്ട് വേണം പറയാനായിട്ട്. അവൻ അത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിന്നോട് ചോദിക്കൂലേ. ചേച്ചി എനിക്ക് കാര്യങ്ങേറ്റത്തിന്റെ തിരക്കാന്ന് ഏട്ടനറിയാലോ. ഇത് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകാൻ തയ്യാറാണ് അച്ചാ. ആ കൊച്ചിന് ഞാൻ പറയുന്ന സമയത്ത് ഒന്നും പറ്റൂല. അത് പാട്ടും ഇൻസ്ട്രുമെന്റ് ഒക്കെ വേറെ പഠിക്കണുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിന് ക്ലാസ്സാണ്. ഞാൻ പറയുന്ന സമയത്ത് ഒന്നും അതിന് പറ്റത്തില്ല. ഈ 10-30 പിള്ളേരെ ഇട്ടിട്ട് ഞാൻ പിന്നെ അതിനെ പഠിപ്പിക്കാൻ എങ്ങനെ പോവും? 15 പിള്ളേരുടെ അരങ്ങേറ്റാണ്, അതിനെ ഉപേക്ഷിച്ചിട്ട് പോവും. ഐഡിയ പറയട്ടെ, ഡിവൈസ്പട മോളും മിസ്സാവത്തില്ല, ലില്ലിപ്പണ്ണ സ്ഥിരം പിള്ളേരും മിസ്സാവത്തില്ല. ഈ ഡാൻസ് പഠിക്കുന്ന 30 പിള്ളേരും കൂടെ നേരെ ഡിവൈസ്പട വീട്ടിലോട്ട് പോയി അവിടെ വെച്ച് ഡാൻസ് പഠിപ്പിക്കാമല്ലോ. അത് കൊള്ളാലോ. അങ്ങനെ വേറൊരു കാര്യം ചെയ്യാം, ഡിവൈഎസ്പിയുടെ വീട്ടിലൊരു ക്ലാസ് ഇട്ടാലോ വേറെ പിള്ളേരെ നമുക്ക്. ഡിവൈഎസ്പിയുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ച് നമുക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഞാനേ അങ്ങോട്ട് വന്ന ആ ബാക്കിയുള്ള മീനെടുത്ത് നിന്റെ അണ്ണാക്കിലോട്ട് ഞാൻ വെച്ചു തരും. ഓ, ഒരു വലിയ ഐഡിയ. ഇതിപ്പോ ഞാൻ ചെല്ലാതിരുന്ന ഏട്ടന ജോലിക്കോലൊക്കെ ബാധിക്കും ചേച്ചി. പിന്നെ ട്രാൻസ്ഫർ ഉറപ്പാ. പിന്നെ ഏട്ടനും ലില്ലിക്കും പഠിക്കില്ലാത്തൊരു പരിപാടിയുണ്ട്. എന്താടാ? ഒരൈഡിയോടെ പറഞ്ഞോട്ടെ. വേണ്ട, ഇത് വർക്ക്ഔട്ട് ആവും. മഴയത്തു മുൻപ് സിനിമയ്ക്കകത്ത് ശോഭന ഡാൻസ് കളിച്ചോണ്ടിരുന്ന് ബോധം കെട്ട പോലെ ഒന്ന് കടന്നു നോക്കിയ എഴുതിട്ട് പോകുന്നു. ഇതിന്റെ പേര് കനകമ്മച്ചമ്പി കാസർഗോഡ്. നീ ഇങ്ങനെ ടെൻഷൻ എടുക്കണ്ട. തലവേദന വരുന്നതേ. നിനക്ക് എന്താണ് വേണ്ടത്? നല്ല അടിയാ തരും കേട്ടോ.